ഇനിയാണ് മാറ്റത്തിന്റെ കടന്നുവരവ്. സ്വപ്ന വെഡിങ്സ്, എരമല്ലൂർ, വൈക്കം. നൂറ്റാണ്ടുകളായി ജലോത്സവ രംഗത്ത് സമഗ്ര സംഭാവന ചെയ്തു വരുന്ന കുട്ടനാട് താലൂക്കിലെ തലവടി പഞ്ചായത്തിൽ നിന്നും ഒരു ചുണ്ടൻ വള്ളം വേണമെന്ന ജലോത്സവ പ്രേമികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. മൂന്ന് കരകളിലായി തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ സാക്ഷിയാക്കി തലവടി നീരണിഞ്ഞു. ചെണ്ടമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടുകളുടെയും അകമ്പടിയോടെ തലവടി നീരണിഞ്ഞപ്പോൾ ഒരു നാടിന്റെ സ്വപ്നം പൂവണിഞ്ഞു. നീരണിയലിനോടനുബന്ധിച്ച് രാവിലെ സമിതി പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പി ഡി രമേശ് കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്ഷാധികാരിമാരായ ബ്രഹ്മശ്രീ നീലകണ്ഠരർ ആനന്ദ് പട്ടമന, ഫാദർ എബ്രഹാം തോമസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് വി അരുൺകുമാർ ജേഴ്സി പ്രകാശനവും ഓവർസീസ് കോർഡിനേറ്റർ ഷിക്കു അംബ്രയിൽ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. മുഖ്യശില്പി സാബു നാരായണൻ ആചാര്യയെ ജനറൽ സെക്രട്ടറി ജോമോൻ ചക്കാലയിൽ ആദരിച്ചു. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളെ ചുണ്ടൻവള്ള അസോസിയേഷൻ പ്രസിഡന്റ് ആർ കെ കുറുപ്പ് ആദരിച്ചു. കളിവള്ള ശില്പികളെ വർക്കിംഗ് ചെയർമാൻ അജിത് കുമാർ പിഷാരത്ത്, ഓഹരി ഉടമകളെ അഡ്വക്കേറ്റ് സി പി സൈജേഷ്, ചുണ്ടൻവള്ള നിർമ്മാണത്തിന് വസ്തു വിട്ടു നൽകിയ ഡോക്ടർ പുത്തൻവീട്ടിൽ സണ്ണിയെ എക്സിക്യൂട്ടീവ് അംഗം ജെറി മാമൂട്ടിലും ആദരിച്ചു. ചടങ്ങിൽ തലവടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൊച്ചുമോൾ ഉത്തമൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുജിമോൾ സന്തോഷ്, അംഗങ്ങളായ സാറാക്കുട്ടി ഫിലിപ്പോസ്, ബിനു സുരേഷ്, സുജ സ്റ്റീഫൻ, പ്രിയ അരുൺ, ബിന്ദു എബ്രഹാം, തലവടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഇ എബ്രഹാം കരിമ്പിൽ, സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പി വി ഉത്തമൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലത്തിങ്കൽ, വിവിധ ചുണ്ടൻവള്ള സമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. 2022 ഏപ്രിൽ 14 120 അധികം വർഷം പഴക്കമുള്ള തടി കുറുവിലങ്ങോട്ട് നിന്നും മാലിപ്പുരയിലെത്തിച്ചത്. നീരേറ്റുംപുറം പമ്പ ബോട്ട് റേസ് ഫിനിഷിംഗ് പോയിന്റിൽ ഡോക്ടർ വർഗീസ് മാത്യുവിന്റെ പുരയിടത്തിൽ താൽക്കാലികമായുള്ള മാലിപ്പുരയിൽ വെച്ചാണ് തലവടി ചുണ്ടൻ വള്ളം നിർമ്മിച്ചത്. 127 നീളവും 52 അംഗുലം വീതിയും 18 അംഗുലം ഉൾത്താഴ്ചയുമുള്ളതാണ് വള്ളം. 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർക്ക് കയറാൻ സാധിക്കും. പ്രദർശന തുഴച്ചിൽ ആദ്യം തലവടി ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ തലവടി ഗ്രാമത്തിലെ തുഴച്ചിൽക്കാരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് നിലവിലെ ഹാട്രിക് ജേതാവായ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രദർശന തുഴച്ചിൽ കാണികളെ ആവേശഭരിതരാക്കി. എൻലൈറ്റ് ന്യൂസ്, ആലപ്പുഴ. ഇനിയാണ് മാറ്റത്തിന്റെ കടന്നുവരവ്. സ്വപ്ന വെഡിങ്സ്, എരമല്ലൂർ, വൈക്കം.